നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ വാരാന്ത്യത്തിൽ പൊടി നിറഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊടി ഉയരുന്നതിനും ദൃശ്യപരിധി കുറയുന്നതിനും കാരണമാകുന്ന ശക്തമായ കാറ്റ് വെള്ളിയാഴ്ച വൈകിട്ടോടെ കുവൈറ്റിനെ ബാധിക്കുമെന്നും വാരാന്ത്യം വരെ തുടരുമെന്നും കുവൈറ്റ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയ ആപ്ലിക്കേഷൻ പദവി നേടി വീഡിയോ ഷെയറിംഗ് ആപ്പായ ടിക്ടോക്ക്. യൂട്യൂബിനെ പിന്തള്ളിയാണ് ടിക്ടോക്കിന്റെ ഈ നേട്ടം. പബ്ലിക് അതോറിറ്റി ഫോർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതേ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കും ടംബ്ലർ ആപ്ലിക്കേഷൻ രണ്ടാം സ്ഥാനത്തും ട്വിറ്റർ മൂന്നാം സ്ഥാനത്തുമെത്തി. അനധികൃത താമസക്കാർക്ക് പൊതുമാപ്പ് നൽകാൻ നീക്കമെന്ന സൂചന. ആഭ്യന്തര മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയതായും റെസിഡൻസി നിയമം ലംഘിച്ചവർക്ക് പിഴയടച്ച താമസരേഖ ശരിയാക്കാനും ഒളിച്ചോട്ട കേസുകൾ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ശുപാർശ ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അൽ സബ, നീതിന്യായ മന്ത്രി ജമാൽ അൽ ജലാവി, PAM ഉദ്യോഗസ്ഥർ എന്നിവർ തമ്മിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമ ലംഘനങ്ങൾ സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ ഈയടുത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. രാജ്യത്ത് ഏകദേശം 1.5 ലക്ഷത്തോളം അനധികൃത താമസക്കാരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കോവിഡ് സമയത്ത് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ സ്പെഷ്യൽ ക്യാമ്പയിൻ പ്രകാരം 27,000 അനധികൃത താമസക്കാർ മാതൃരാജ്യത്തേക്ക് തിരിച്ചുപോയതായി അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റിലെ ജലീബൽ ഷുവേക്ക് ഏരിയയിൽ എല്ലാ പ്രവേശന കവാടങ്ങളും പുറത്തുകടകളും നിയന്ത്രിച്ചുകൊണ്ട് ട്രാഫിക് പ്രചരണം ആരംഭിച്ചു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചതും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിനുമുൾപ്പെടെ നിരവധി സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രചരണം നടത്തിയത്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി പാസ്പോർട്ട് സേവാ ബോർഡിൽ അപേക്ഷിക്കാം. വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഓൺലൈനായി അപേക്ഷിക്കണമെന്ന് അധികൃതർ അപേക്ഷിച്ചു. സംസ്ഥാന പോലീസിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ അവകാശമില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണിത്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക. അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോം പൂരിപ്പിച്ച ശേഷം സമർപ്പിക്കുക. തുടർന്ന് വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നതിൽ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്ന് സെലക്ട് ചെയ്യണം. പണമടച്ചതിന് ശേഷം അപേക്ഷയുടെ രസീത് പ്രിന്റ് ചെയ്തെടുക്കുക. അതിൽ അപേക്ഷയുടെ റഫറൻസ് നമ്പർ ഉണ്ടാകും. അപ്പോയിന്റ്മെന്റ് ലഭിച്ച തീയതിയിൽ രേഖകളുടെ ഒറിജിനലും കോപ്പികളും സഹിതം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്തണം. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് മെയ് 9 സർക്കുലർ ഇറക്കിയിരുന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നതിന് പകരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റാകും നൽകുക. ഇതാകട്ടെ സംസ്ഥാനത്തിനകത്തുള്ള ജോലിക്കോ മറ്റോ മാത്രമാകും നൽകുക. ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷകൻ ജില്ലാ പോലീസ് മേധാവിക്കോ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കോ അപേക്ഷ നൽകണം. 500 രൂപയാണ് ഫീസ്. അപേക്ഷകന്റെ പേരിൽ ട്രാഫിക്, പെറ്റി കേസുകൾ ഒഴികെ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. പകരം കേസ് വിവരങ്ങൾ അടങ്ങിയ കത്തായിരിക്കും നൽകുക. കുവൈറ്റിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതായ റിപ്പോർട്ട്. ഇതിനെ തുടർന്ന് രാജ്യത്തെ റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനായി റെസ്റ്റോറൻറ്റുകളിൽ വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ് ആവശ്യപ്പെട്ട റെസ്റ്റോറൻറ്റ് ഫെഡറേഷൻ വാണിജ്യ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചതായി ഫെഡറേഷൻ മേധാവി ഫഹദ് അൽ ഹഷാബ് വ്യക്തമാക്കി. എന്നാൽ 5% വർധനവ് മാത്രമേ വാണിജ്യ മന്ത്രാലയം അംഗീകരിച്ചുള്ളൂ. എന്നാൽ പല റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതോടെ 20% മുതൽ 40% വരെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴി, അരി, പാചക എണ്ണ, വിവിധതരം ചീസുകൾ, പൊട്ടാറ്റോ ചിപ്സ് തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്ന വസ്തുക്കൾക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടെ 100 മുതൽ 150% വരെയാണ് വില വർദ്ധിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ മറ്റ് നിർവാഹമില്ലെന്ന് റെസ്റ്റോറൻറ്റ് ഉടമകൾ വ്യക്തമാക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി 436 ക്യാമറകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ 20 അബ്ദലി, ഫാഹേൽ, ദോഹാലിങ്ക്, ജാബർ ബ്രിഡ്ജ് എന്നിവയ്ക്ക് വിതരണം ചെയ്തു. ട്രാഫിക് ലൈറ്റുകളിൽ 161 ക്യാമറകളും ഹൈവേകളിൽ 237 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 250.82 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.